ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സമൂസയാണ് കേട്ടോ. അപ്പോൾ സമൂസയുടെ ഷീറ്റും ഫില്ലിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പോളം മൈദ ഒരു വലിയ ബോളിലോട്ട് മാറ്റിക്കൊടുത്തു. ഇനി ഇതിലേക്ക് ഇതാ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. 3/4 കപ്പോളം കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് മുതൽ 3/4 കപ്പോളം നമുക്ക് ഇത് കോൺഫ്ലോർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മിക്സാക്കിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഓയിലാണ് ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. 1 കപ്പ് മൈദക്ക് 2 ടേബിൾ സ്പൂൺ കണക്കായിട്ടാണ് ഞാനിവിടെ ഓയിലെടുത്തത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ കൈകൊണ്ട് മിക്സാക്കുന്നതാണ് നല്ലത്. കൈകൊണ്ട് ഇങ്ങനെ മിക്സാക്കി നല്ലോണം റബ്ബ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ പുട്ടൊക്കെ നനക്കൂലേ ആ ഒരു രീതിയിൽ ഓയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുത്തത്. അപ്പോൾ ഒന്നും ചോദിക്കാതെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് മിക്സാക്കിയെടുക്കാൻ. അപ്പോൾ എനിക്കിതിവിടെ കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഞാനിതിലേക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഒരുപാട് സോഫ്റ്റും അല്ല എന്നാൽ നല്ലോണം ഹാർഡും അല്ലാത്ത ആ ഒരു രീതിയിലാണ് നമ്മളിത് കുഴച്ചത്. നമ്മൾ ചപ്പാത്തി മാവെല്ലാം കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് 2 എണ്ണം ഒന്നിച്ച് വെച്ചിട്ട് പരത്തിയെടുക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ മൈദ കുറച്ച് തൂവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഈ ഒരു വട്ടത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. വലിയണ്ണം നല്ലോണം വലുതാക്കാൻ പാടില്ല. ഈ ഒരു രീതിയിൽ തന്നെ 2 എണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതാ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. ഓയിലെല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് മൈദ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ പീസും കൂടി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ 3-4 ഒക്കെ വെച്ച് ചെയ്യാം. ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ 2 എണ്ണം വെച്ചിട്ട് ചെയ്താൽ മതിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഷീറ്റെല്ലാം ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടാകുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടായിട്ട് കിട്ടണം. ആ ഒരു സമയത്താണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു നടുഭാഗം മാത്രമായിട്ട് വെന്തിട്ട് കിട്ടും അല്ലെങ്കിൽ. അപ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റ് ചൂടായ സമയത്ത് നമ്മൾ ഇതിലിട്ട് 2 ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 30 സെക്കൻഡ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ തിരിച്ച് മറിച്ച് വിട്ട് 2 സൈഡും നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇളം ചൂടുണ്ടാകുന്ന സമയത്താണ് കേട്ടോ നമ്മളിത് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ചൂടുണ്ടാകുന്ന സമയത്ത് ചെയ്താൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതാ ഇതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നടുഭാഗത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നടുവിലേക്ക് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ ഇത് സെപ്പറേറ്റ് ആക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഷീറ്റെല്ലാം ഇവിടെ കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ടൈപ്പുള്ള ഷീറ്റാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഷീറ്റ് നമ്മൾക്ക് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കേടുകൂടാതെ സിപ്പ് ലോക്ക് കവറിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇത് മടക്കി എടുക്കേണ്ടത്. അത് എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങും കൂടി റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ പാനിലോട്ട് ഞാൻ 5 സവാള വലിയ സവാള ഇത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്കാണ് സവാള ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 5 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വീതം 2 ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാനിതിലോട്ട് ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. ഇത് 3 വലിയ പച്ചമുളകാണ്. അതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് 2 കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. കറിവേപ്പില ഇത് നമുക്ക് ഡയറക്റ്റ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ആക്കിയിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ബിരിയാണി മസാല പൊടി ചേർത്ത് കൊടുക്കാം.
പിന്നെ ഒരു ടീസ്പൂൺ മീറ്റ് മസാലയാണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് സമൂസയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് ഇതാ ഇതുപോലെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കറി വെക്കുന്ന അതിൽ നിന്ന് തന്നെ കുറച്ച് പീസ് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്ത കറിയാണ്. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ബീഫ് ഇട്ട് നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉപ്പിട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ സമൂസയിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷേ അത് ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതിൽ കൂടുതൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് വെക്കാം, ക്യാരറ്റൊക്കെ. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചേർത്താറിൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയ സമയത്ത് ഇതാ ഇതിലോട്ട് കുറച്ച് സവാള ചേർക്കുന്നുണ്ട്. വയറ്റാത്ത പച്ചയായ സവാളയാണ്. അപ്പോൾ അതും കൂടിയിട്ട് ആ ഒരു ചൂടോടുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ. അപ്പോൾ അത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുക്കുന്നു. നേരത്തെ മാറ്റി വെച്ച കുറച്ച് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പരത്തിയെടുക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ടൈപ്പുള്ള ഷീറ്റാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ഷീറ്റിൽ നമുക്ക് നാലെണ്ണം കിട്ടും. അപ്പോൾ ഇതുപോലെ നാല് പീസാക്കി മടക്കി കട്ട് ചെയ്ത ശേഷം ആ റൗണ്ട് സൈഡുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ മടക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ശേഷം ഒരു കോണാക്കി കിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലും ഫില്ലാക്കി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മളൊന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷീറ്റാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് തന്നെ നാല് പീസാക്കി കിട്ടുന്നുമുണ്ട്. പിന്നെ നമ്മൾ പരത്തുന്ന സമയത്ത് കുറച്ച് വലിയ സൈസാക്കി പരത്തിയാൽ നമുക്ക് കുറച്ച് വലിയ സമൂസയും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ മടക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള കവറിൽ കൂടി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് സമൂസ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. ചാനലിൽ ഒരുപാട് സ്നാക്ക് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.